ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക തോരനാണ്. നിങ്ങൾ ഓർക്കും ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു മുരിങ്ങയ്ക്ക തോരനാണെന്ന്. പക്ഷെ ഈ മുരിങ്ങയ്ക്ക തോരനൊരു പ്രത്യേകതയുണ്ട്. ഇതിലൊരു ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോസ് എല്ലാവരും അവസാനം വരെ കാണുക. മുരിങ്ങയ്ക്ക തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. കുറച്ചധികം മുരിങ്ങയ്ക്ക വേണമെന്നേ ഉള്ളൂ. എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, മൈ നെയിം ഈസ് മിറ്റി മാത്യു, വെൽക്കം ടു ദ വീഡിയോ. വീട്ടിലുണ്ടായ നാടൻ മുരിങ്ങയ്ക്കയാണിത്. 13-ഓ 14-ഓ എണ്ണം എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂണ് വെച്ചിട്ട് ഇതിലെ ഫ്ലഷ് ഈസി ആയിട്ട് ചുരണ്ടിയെടുക്കാം. ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് മറ്റൊരു മാർഗത്തിലൂടെയും മുരിങ്ങയ്ക്കയുടെ ഫ്ലഷ് നമുക്ക് ചുരണ്ടിയെടുക്കാം. മുരിങ്ങയ്ക്കയുടെ പച്ച തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് സ്റ്റീമറിൽ വെച്ച് 2 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം അത് തണുത്തിട്ട് സ്പൂണ് കൊണ്ട് ചുരണ്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് സ്റ്റീമറിലൊന്നും വെക്കാതെ സ്പൂൺ കൊണ്ട് ചുരണ്ടിയെടുത്തതാണ്. അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴേക്കും ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകിടാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, 10-15 ചെറിയ ഉള്ളി, ഇവയെല്ലാം അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റം ചേർക്കാൻ പോകുന്നത്. വീട്ടിലുണ്ട് ഇരുമ്പൻ പുളിയാണ്. ഇത് 2 എണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഒത്തിരി സവിശേഷതകളുള്ള പുളിയാണ് ഇരുമ്പൻ പുളി എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇരുമ്പൻ പുളി കഴിക്കുന്നത് നല്ലതാണെന്ന് ഒരു നാട്ടറിവുണ്ട്. ഇതെല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോൾ മുരിങ്ങയ്ക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3-ഓ 4-ഓ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ചിരകിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണിത്. ഇപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസൺ ആണല്ലോ. എല്ലാവരും വീട്ടിൽ മുരിങ്ങയ്ക്കയും ഇരുമ്പൻ പുളിയും ചേർത്ത് തോരൻ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.